കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചാലുള്ള ഓരോ പാദത്തിലും ജനിച്ചവരുടെ രീതികള്, പൂരം നക്ഷത്രക്കാർക്ക് എന്തൊക്കെ പ്രത്യേകതയുണ്ട്, പൂരം പറഞ്ഞ പുരുഷനെ നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നാം പാദത്തിൽ ജനിക്കുന്ന പൂരം നക്ഷത്രക്കാര് വ്യാപാരത്തില്, ബിസിനസ്സിലെ വ്യാപാരത്തിലൊക്കെ ഭയങ്കര ആഭിമുഖ്യമുള്ളവരായിരിക്കും. ധൈര്യം, കോപം, മധുരമായിട്ട് സംസാരിക്കാനും മറ്റുള്ളവരെ കയ്യിലെടുക്കാനൊക്കെ കഴിവുള്ളവരായിരിക്കും. രണ്ടാം പാദത്തിലാണ് പൂരം നക്ഷത്രക്കാരുടെ ജനനമെങ്കിൽ സുതാര്യമായ വ്യക്തിത്വമുള്ളവരും ഏതൊരു കാര്യത്തിനും മറ്റുള്ളവരെ ചെന്ന് കാണാൻ മടിയില്ല. അവർ ചെന്ന് അങ്ങോട്ട് കാണാൻ, ഒന്നാം പാദക്കാരാണെങ്കിൽ അവരെ അങ്ങോട്ട് ചെന്ന് കാണണം, രണ്ടാം പാദക്കാരാണെങ്കിൽ അവർ അങ്ങോട്ട് പോയി ഏത് വ്യക്തിയുടെ ആവശ്യമുണ്ടോ അവരെ അവിടെ പോയി കാണാൻ അവർക്കൊരു മടിയും നാണക്കേടും ഉണ്ടാവില്ല. അങ്ങനെ നല്ലൊരു ശ്രോതാവായിരിക്കും, ആരെന്ത് പറഞ്ഞാലും അത് ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പിന്നെ ബുദ്ധി ഉപയോഗിച്ച് മാത്രമേ എന്ത് കാര്യം ചെയ്യുമുള്ളൂ, അല്ലാണ്ട് മണ്ടത്തരം കാണിക്കുന്നില്ല. ബുദ്ധി ഉപയോഗിച്ച് രണ്ടാം പാദക്കാരട്ടോ, ബുദ്ധി ഉപയോഗിച്ച് എന്ത് കാര്യം ചെയ്യുകയുള്ളൂ. കൃഷി, കച്ചവടം ഇവയിലൊക്കെ ഇവർക്ക് ഭയങ്കര ശ്രദ്ധയായിരിക്കും, എന്ത് ചെയ്താലും അത് പുലർത്തുകയൊക്കെ ചെയ്യും. ഔപചാരിക ബിരുദങ്ങൾ, എത്രയൊക്കെ ഔപചാരിക ബിരുദങ്ങളും ഉന്നത വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായാലും ഇല്ലെങ്കിലും രണ്ടാം പാദക്കാർ ശുദ്ധിജീവികൾ എന്ന വിശേഷണത്തിന് അർഹരാണ്. അവരിനി പത്താം ക്ലാസ്സേ പഠിച്ചുള്ളൂ എന്ന് വിചാരിക്കുക, ഇനി ഉന്നത വിദ്യാഭ്യാസം ഉണ്ടെന്ന് വിചാരിക്കുക, അവർ ബിരുദാനന്തര ബിരുദം പഠിച്ചു എന്ന് വിചാരിക്കുക. എന്നാലും ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അവരെ എന്താണ് ഉന്നത ജീവികളും ബുദ്ധിജീവികളും എന്ന് പറയുന്നത്, കാരണം ഔന്നത്യത്തിൽ പഠിച്ചു വന്നവരാണ് അവരെന്ന് മനസ്സിലാക്കുക. കാരണം അവരെ അതുപോലെയാണ് അവരുടെ ആ ജീവിത രീതിയും അവരുടെ കാര്യങ്ങളൊക്കെ. മൂന്നാം പാദത്തിൽ ജനിച്ച പൂരം നക്ഷത്രക്കാരാണെങ്കിൽ വലിയ കുടുംബസ്നേഹികളായിരിക്കും, ലൗകിക കാര്യങ്ങളിലൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും, ഭയങ്കര ആഡംബര ജീവിത പ്രേമികളായിരിക്കും, നിർബന്ധ ബുദ്ധി, ചീത്ത മനസ്സുള്ളവരും, ആര് എന്ത് ചെയ്താലും എനിക്കെന്ന ലാഭമുള്ള ആൾക്കാരായിരിക്കും, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് ഈ മൂന്നാം പാദത്തിൽ ജനിച്ച പൂരം നക്ഷത്രക്കാർ. നാലാം പാദത്തിൽ ജനിച്ചവരാണെന്നുണ്ടെങ്കിൽ വൃണരോഗം, കാലിലോ കയ്യിലോ ഒക്കെ എപ്പോഴും എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാവാം. ഒന്നിലധികം പുത്രന്മാർ, ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ പുത്രന്മാർ ജനിക്കും, പാപകർമ്മങ്ങളിൽ മുഴുകും. പാപകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള മദ്യപാനം, സ്ത്രീബന്ധം, അങ്ങനെയുള്ള പല പാപകർമ്മങ്ങളിൽ മുഴുകുക. പിന്നെ സ്വജനങ്ങളെ നിന്ദിക്കുക, സ്വന്തം ആളുകളെ അവർ പരിഹസിക്കുക, നിന്ദിക്കുകയൊക്കെ ചെയ്യുക. അശുഭകാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാവുക, നല്ല കാര്യങ്ങളേക്കാൾ കൂടുതലായിട്ട് ഇവർക്ക് അശുഭകാര്യങ്ങളിലാണ് താല്പര്യം ഉണ്ടാവുക. പിന്നെ പലതരം മുൻവിധികളും തെറ്റിദ്ധാരണകളും ഇവരെ നയിക്കും. ഇവർ കുറച്ച് കാര്യങ്ങൾ ഒരു മുൻവിധി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് സംഭവിക്കുക, അങ്ങനെയാണ്, ഒരു യുക്തി ഉണ്ടാവില്ല, ഒരു ലോജിക്കും ഉണ്ടാവില്ല. എങ്കിൽ തന്നെ അവർ പറയുന്ന മുൻവിധികൾ എല്ലാവരിലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക. അതിന് ശരിയോ തെറ്റോ എന്നൊന്നും നോക്കില്ല, അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ ഇവർ മെനക്കെടാറില്ല. വിഷം വമിക്കുന്ന വാക്കുകൾ പുറപ്പെടുവിക്കുക. ഇവർ പറയുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര പാമ്പിന് പോലും ഉണ്ടാവില്ല, അത്രയും വിഷം, അത്രയ്ക്ക് വിഷമുള്ള വാക്കുകളായിരിക്കും ഇവരുടെ വായിൽ നിന്ന് വീഴുന്നത്. വസ്തുക്കളോടും വിഷയങ്ങളോടും വ്യക്തികളോടും ഒക്കെ ഇവർക്ക് തോന്നുന്നത് ഒരു ആകർഷണം മാത്രമായിരിക്കും, അല്ലാതെ അത്ര ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇഷ്ടമൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ പൂരം നാലാം പാദത്തിൽപ്പെട്ട ആളുകളെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതും വലിയ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും.